വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ നൈസി. ആദ്യത്തെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരുപാട് നന്ദിയുണ്ട്. അതിലെനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഒരു ആയുർവേദ ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആയുർവേദ മെഡിസിൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫേഷ്യല്. ഇപ്പൊ നമുക്ക് പാർലറിലൊക്കെ പോകാൻ മടിയുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ പാർലേഴ്സ് തുറന്നെങ്കിലും നമുക്ക് പോകാനൊക്കെ ആയിട്ട് ഒരു മടിയാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാസത്തിൽ 1-2 തവണ നമുക്ക് ചെയ്യാവുന്ന ഒരു ആയുർവേദ ഫേഷ്യൽ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് എന്തൊക്കെ മെഡിസിൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ്. പാല് നല്ലൊരു ക്ലെൻസിങ് ഏജന്റ് ആണ് കേട്ടോ. അപ്പോൾ പാല് വെച്ചിട്ട് മുഖം നല്ലതുപോലെ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ മുഖത്ത് അഴുക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എപ്പോഴും എന്തെങ്കിലും ചൂർണങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനും ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് മുഖം നല്ലതുപോലെ ക്ലീൻ ആക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ഓയിൽ മസാജാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ദിനേശേലാതി കേരാണ്. കുറച്ച് ദിനേശേലാതി കേർ എടുത്തതിന് ശേഷം മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നാൽപ്പാമരാതി കേര യൂസ് ചെയ്യാം, ഏലാതി കേരം യൂസ് ചെയ്യാം, കുങ്കുമാതി തൈലം യൂസ് ചെയ്യാം, ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാം. അങ്ങനെ എന്ത് നല്ലൊരു ഓയിൽ വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു എണ്ണയാണ് ദിനേശേലാതി കേരം. വെമ്പാടത്തൊലി, നാൽപ്പാമരപ്പട്ട, അതുപോലെ ഏലാതി ഗണത്തിലെ ഇൻഗ്രീഡിയൻസാണ് ഇതിന് കൽക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ദിനേശേലാതി കേരം. നിറം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ മുഖത്ത് ചൊറിച്ചിൽ, തൊക്ക് രോഗങ്ങൾക്കൊക്കെ നമുക്ക് ദിനേശേലാതി കേരം യൂസ് ചെയ്യാം. അപ്പോൾ ഏത് എണ്ണയാണെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മളൊരു സ്റ്റീം കൊടുക്കാൻ പോവുകയാണ്. ആവി പിടിക്കുന്നതിന് മുന്നേ കണ്ണുകൾ ഇതുപോലെ നല്ലതുപോലെ അടച്ചതിന് ശേഷം ആവി കൊള്ളുക, അല്ലെങ്കിൽ അത് കണ്ണിന് നല്ലതല്ല. ഒരു 5 മിനിറ്റോളം ഇതുപോലെ ആവി കൊള്ളണം. അപ്പോഴേ നമ്മുടെ പോസ് എല്ലാം ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ചെയ്യുന്ന മരുന്ന് നമ്മുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുകയുള്ളൂ. നല്ലതുപോലെ ഒന്ന് മുഖം വിയർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ തുണി മുക്കിപ്പൊഴിഞ്ഞ് മുഖത്ത് പിടിച്ചാലും മതി. അതിനുശേഷം ദാ ഇതുപോലെ തുടച്ചെടുക്കുക. എണ്ണയും ആവിവെള്ളവും ഒക്കെ നല്ലതുപോലെ തുടച്ചു മാറ്റുക. ഇനി നമ്മളൊരു സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ത്രിഫല ചൂർണം, ചെറുപയർ പൊടി, തേൻ. 1 ടീസ്പൂൺ ചെറുപയർ പൊടിയും 1 ടീസ്പൂൺ ത്രിഫല ചൂർണവും അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർന്ന്, ഒരുപാട് ലൂസ് ആക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ സ്ക്രബ് എടുക്കാനായിട്ട്. അത് മുഖത്ത് നല്ലതുപോലെ ഇതുപോലെ തേച്ചു കൊടുക്കുക, എല്ലായിടത്തും തേച്ചു കൊടുക്കുക. മുഖത്തും കഴുത്തിലും എല്ലാം നല്ലതുപോലെ തേക്കുക. എന്നിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. ത്രിഫല ചൂർണത്തിലെയും ചെറുപയർ പൊടിയിലെ ആ തരിതരിയൊക്കെ കൊണ്ട് മുഖത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലതുപോലെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലതുപോലെ പോവും. ത്രിഫല ചൂർണത്തെപ്പറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ത്രിഫല ചൂർണം. ചൂർണമൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കോളും. സ്ക്രബ് ഇട്ട് ഒരു 10 മിനിറ്റ് ഇതാ ഇതുപോലെ മുഖത്ത് വയ്ക്കുക. അത് ഉണങ്ങി തുടക്കുമ്പോൾ വെള്ളം നനച്ച് നമുക്ക് തുടച്ചെടുക്കാം. നല്ലതുപോലെ തുടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഫേസ് പാക്ക് ഇടണം. ഇപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ എൻ്റെ മുഖത്ത് വന്നു കഴിഞ്ഞു. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് അല്ലേ. ഫേസ് പാക്കിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഏലാദിഗണ ചൂർണം, മുൾട്ടാണി മിട്ടി, പിന്നെ അത് മിക്സ് ചെയ്യാൻ പനിനീര്. 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയിലേക്ക് 2 ടീസ്പൂൺ ഏലാദിഗണ ചൂർണമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ മുൾട്ടാണി മിട്ടി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഏലാദിഗണ ചൂർണം മഞ്ച് മാത്രം നമുക്ക് ഫേസ് പാക്ക് ഇടാം. ഈ 2 പൊടികളും മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പനിനീർ ഒഴിക്കുകയാണ്, റോസ് വാട്ടർ ഒഴിക്കുകയാണ്. എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ പാൽപ്പാടയോ തൈരോ പാലോ യൂസ് ചെയ്യാം. അതേസമയം ഓയിലി സ്കിന്നായിട്ടുള്ളവർ ഓറഞ്ച് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, നാരങ്ങ നീര് അതിലൊക്കെയാണ് ഈ ചൂർണം മിക്സ് ചെയ്യേണ്ടത്. ഈ ഫൈൻ പേസ്റ്റ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം.
ആയുർവേദത്തിൽ ഇതുപോലെ ഫേസ് പാക്ക് ഇടുന്നതിന് മുഖലേപം എന്നാണ് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള മുഖലേപങ്ങളാണ് പറയുക, ദോഷജ്ഞം, വിശജ്ഞം, വർണ്ണ്യകരം. അതിൽ വർണ്ണ്യകരമാണ് ഇതുപോലെ ഇടുന്ന ഫേസ് പാക്കുകൾ. നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഉള്ള കളറ് ഒന്നും കൂടി ബ്രൈറ്റ് ആക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്കുകളാണ് ഇതെല്ലാം. മൂക്കൊലിപ്പ്, പനി, ദഹനക്കേട്, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ഈ അവസരങ്ങളിലൊന്നും ഫേസ് പാക്ക് യൂസ് ചെയ്യരുത്. ഒരുപാട് ഡ്രൈ ആവാൻ അനുവദിക്കരുത് കേട്ടോ, കാരണം ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് നനച്ച് നനച്ചിതാ ഇതുപോലെ എടുക്കണം കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ മുഖലേപം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐസൈറ്റ് ഇമ്പ്രൂവ് ആകും, അതുപോലെ സ്കിന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവും, ബ്രൈറ്റ് ആവും. താമരസ ഉപമം എന്നാണ് പറയുന്നത്, താമരപ്പൂ പോലെ തിളങ്ങുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, ആ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഫേസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല കണ്ടോ, ഒരു മേക്കപ്പും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ആയുർവേദ ഫേഷ്യല് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്, നമ്മൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കണില്ല അല്ലേ, അതുകൊണ്ട് തന്നെ യാതൊരു വിധ സൈഡ് ഇഫക്ട്സും ഇതിൻ്റെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്യുക, കാരണം പിന്നെ അതിനുശേഷം ഒരുപാട് വെയിൽ കൊള്ളാനോ പൊടി അടിക്കാനോ പാടില്ല, കാരണം നമ്മൾ ഫേഷ്യല് ചെയ്യുമ്പോൾ നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആയിരുന്നു, അപ്പോൾ അതിലേക്ക് പൊടി അഴുക്കുമൊക്കെ വേഗം പിടിച്ച് മൂക്കൊരു അതുപോലെ അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വൈകുന്നേരങ്ങളിൽ പിന്നെ വീട് പുറത്തു പോകാത്ത രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഏലാദിഗണ ചൂർണം അഷ്ടാംഹൃദയത്തിൽ പറയണതാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള എല്ലാ സ്കിൻ ഡിസീസിനും, ഇപ്പം നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ മറ്റ് സ്റ്റെപ്സൊക്കെ ഒഴിവാക്കി ഏലാദിഗണ ചൂർണം റോസ് വാട്ടറിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിലോ അവരവരുടെ സ്കിന്ന് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു പാക്കാണ് ഏലാദിഗണ ചൂർണം. നിങ്ങൾക്ക് മുഖത്ത് നല്ല ഗ്ലോ തരാനും നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിൻ ഡിസീസസ് ഒന്നും ഇല്ലാതെ പിമ്പിൾസ്, കറുത്ത പാടുകളൊക്കെ മാറാനും ഏലാദിഗണ ചൂർണം ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.